ഹലോ ഇന്ന് ഞാൻ ശർക്കരയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ശർക്കരയൊന്നും ഉരുക്കിയെടുക്കാം ഞാനിവിടെ അഞ്ചച്ച് ശർക്കര എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കരുത് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണിത് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഒരു രണ്ട് തവണ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് കേക്ക് അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ല മധുരം ഉണ്ടാവും ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മൂന്നച്ച് അല്ലെങ്കിൽ നാലച്ച് ശർക്കര ചേർത്താൽ മതിയാവും ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ശർക്കര ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിക്കാൻ പാടില്ല തണുത്ത ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരണം നമ്മൾ ഇതിലേക്ക് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി ലൂസായി വരും ആദ്യം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഇനി ഒന്നും ചേർക്കുന്നില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ഫോർക്കോ വിസ്കോ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് കുറച്ച് മിക്സായി കിട്ടാൻ കുറച്ച് ഒന്ന് പണിയുണ്ട് ശർക്കര പാനിയൊക്കെ ആയതുകൊണ്ട് എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായി വന്നോളും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നുകയാണ് ഓയിലൊഴിച്ചിട്ടും അത്രയ്ക്ക് ലൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലൂസാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു അര ടീസ്പൂൺ വാനില ഐസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചേർത്തൊന്നും കൊടുക്കുന്നില്ല ചേർത്തില്ലെങ്കിലും നമ്മുടെ ആ ആട്ടുടെ സ്മെല്ലൊന്നും ഇതിൽ വരില്ല പിന്നെ വാനില ഐസെൻസ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഒരു കൂടി ഉണ്ടാവും അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല ഇപ്പം ഞാനിതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി കാണിക്കാം മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് ഇതുപോലെ തന്നെ നല്ല നല്ല ഒരു തിക്കായിട്ടുണ്ടാവും അപ്പം നന്നായി മിക്സ് ചെയ്താലാണ് ഇത് ലൂസായി വരികയുള്ളൂ ഇപ്പം ഞാൻ കേക്കിൻ്റെ ബാറ്ററി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം അറിയണ്ടാവും കണ്ടില്ല നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഇരിക്കണം ബാറ്റർ ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു സാധാരണ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലും മൈദയും ഇട്ട് ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി വെച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ ഇരിക്കണം ബാറ്ററി ഒരുപാട് ലൂസ് ആവാനായിട്ട് പാടില്ല ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇനി ഞാനിത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ കുക്കറിൽ നിന്നും കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു സ്ക്യൂറൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഞാൻ വെക്കുന്നത് നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് ഇനി കേക്ക് തണുത്ത ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയും കേക്ക് തണുത്ത ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ ഈ ഹെൽത്തി കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്